Welcome to CANDELA Physics Academy. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഹാലോ ആൽക്കെയ്ൻസ് എന്ന് പറയുന്നതിൽ വരുന്ന അടുത്തൊരു വീഡിയോ ക്ലാസ് ആണ്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കെയ്ൻസുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വീഡിയോ ക്ലാസ്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 5K rupees ആണ്. സിംഗിൾ ഗൂഗിൾ പേ പേയ്മെന്റ് ആണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. ടെലഗ്രാം ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എക്സാം ഡേറ്റ് വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഹാലോ ആൽക്കെയ്ൻസിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ മറ്റൊരു മെത്തേഡ് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതായത് ഒരു അപൂരിതമായിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഹാലോ ആൽക്കെയ്ൻസിൽ വരികയാണെങ്കിൽ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡ്. അത്ര ഡീറ്റെയിൽസ് ആയിട്ട് പോകണമെങ്കിലും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറയാം. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. എക്സ്പെരിമെന്റ് നോക്കുക. CH2 double bond CH2 പ്ലസ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ആളെ പ്രത്യേകം ഓർത്തിരിക്കുക, BR2 ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ BR2 കാർബൺ ടെട്രാ ക്ലോറൈഡ് ആഡ് ചെയ്യുകയാണ്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് എന്ന് പറയാൻ കാരണം നിങ്ങൾ വിക്ക് അല്ലെങ്കിൽ വൈസ് ഡൈബ്രോമൈഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. കേട്ടോ, അപ്പം നമ്മളിത് ഉപയോഗിക്കുന്നത് എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിക്ക് ഡൈബ്രോമൈഡ്സ്. ഓക്കെ, ഇതിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് നമ്മളിപ്പോൾ ഈ റിയാക്ഷൻ മെക്കാനിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വിക്ക് ഡൈബ്രോമൈഡ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണെന്ത്, ബൈ അഡീഷൻ ഓഫ് ഹാലോജൻ ടു ആൽക്കീൻസ്. അതായത് ആൽക്കീൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഹാലോജൻ ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ബ്രോമൈഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, കാർബൺ ടെട്രാ ക്ലോറൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഏതിലേക്കാണ് ആഡ് ചെയ്യുന്നത്, ആൽക്കീനിലേക്കാണ്. ആൽക്കീൻ എന്ന് പറയാൻ കാരണം ഇവിടെ എന്താണുള്ളത്, ഒരു ഡബിൾ ബോണ്ടാണ്. കാര്യം മനസ്സിലായില്ലേ. അപ്പൊ ഒന്നുകൂടിയും പറയാം, വിക്ക് ഡൈബ്രോമൈഡ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ആൽക്കീൻ എടുക്കുക. ആ ആൽക്കീനിലേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ഒപ്പം തന്നെ എന്തും കൂടി ഉണ്ട്, CCl4 അല്ലെങ്കിൽ കാർബൺ ടെട്രാ ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യാണ്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ BR2 എന്നുള്ളതും ബ്രേക്ക് ചെയ്യും. ഒരു BR എന്ത് ചെയ്യും, ഈ ഇവിടേക്കും, ഒരു BR എന്ന് പറയുന്നത് ഈ ബോണ്ടിന്റെ ഇപ്പോഴത്തെ സൈഡിലേക്കും പോവുകയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, BR CH2 സിംഗിൾ ബോണ്ട് CH2 BR എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഫോം ചെയ്യുക. ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന പേരാണ് വിക് ഡൈ ബ്രോമൈഡ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ പറയാവുന്ന മറ്റൊരു പേരാണ് 1,2-1,2-ഡൈബ്രോമോഇഥേൻ എന്ന പേരിലാണ് റെപ്രസെന്റ് ചെയ്യാം. ഇവ രണ്ട് പേരിലായിട്ട് നമ്മൾ പറയുന്നു. ഒന്നില്ലെങ്കിൽ വിക് ഡൈ ബ്രോമൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്, 1,2-ഡൈബ്രോമോഇഥേൻ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു എന്താണ് സംഭവിക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ഒരു
കളർ നമുക്ക് അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. ആ കളറ് എന്ന് പറയുന്നത് ഇതാണ്, കടും ചുവപ്പും ബ്രൗണും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് അവിടെ ഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. കാര്യം മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ഒരു എന്താണ് റെഡിഷ് ബ്രൗൺ കളർ ആണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പൊ അതോട്ട് സെന്റൻസ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. റെഡിഷ്, നിങ്ങൾ മലയാളത്തിൽ ചെയ്ത കടും ചുവപ്പിട്ടാ റെഡിഷ് ബ്രൗൺ, റെഡിഷ് ബ്രൗൺ കളർ ആണ് ഇവിടെ ഫോം ചെയ്യപ്പെടുന്നത്. ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഒരു പോയിന്റും കൂടി ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, ഡബിള് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെ ടെസ്റ്റ് ചെയ്യാനും ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ ഡിറ്റക്ഷൻ. ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡിറ്റക്ഷൻ ഓഫ് അൺസാച്ചുറേഷൻ. അൺസാച്ചുറേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. അൺസാച്ചുറേഷൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പം ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് അൺസാച്ചുറേഷൻ കണ്ടീഷനിലാണോ, അങ്ങനെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണെന്ത് ഈ പറയുന്ന റിയാക്ഷൻ മെക്കാനിസം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രേ വരുന്നുള്ളൂ, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇവിടെ Br2CCl4 വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വിത്ത് ഡൈബ്രോമൈഡ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ മെക്കാനിസം കൂടി പഠിച്ചു വെക്കുക. ഇനി അടുത്ത വീഡിയോ തൊട്ട് നമ്മൾ കുറെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ചെറിയ ഇക്വേഷൻസും കുറെ കണ്ടീഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.